മേഘന എപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ്. മേഘനയുടെ പുതിയ വിശേഷങ്ങൾ എപ്പോഴും മലയാളികൾ ആഘോഷമാക്കാറുമുണ്ട്. ചീരുവിന്റെ മരണം മേഘനയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട രണ്ടുപേർ തന്നെയായിരുന്നു ചിരഞ്ജീവിയും മേഘനയും. ഇപ്പോഴിതാ മേഘനയുടെ പുതിയ പോസ്റ്റ് വൈറലാവുകയാണ്. ആരാധകരുടെ കണ്ണു നിറയുന്ന പോസ്റ്റാണിത്. മേഘന അതീവ സുന്ദരിയായി ഒരു വധുവിനെ പോലെ ഒരുങ്ങിയിരിക്കുന്ന വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വയലറ്റ് സാരിയും ഓറഞ്ച് സാരിയും ഒക്കെ ഉടുത്തുള്ള മേഘനയുടെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞ് സാരിയിൽ ചുറ്റിയ മേഘനയുടെ ചിത്രങ്ങൾ വളരെ വേഗത്തിൽ വൈറലായി. ഒരുപാട് സന്തോഷത്തോടെ ഒരു കാര്യം വരുന്നുണ്ട് എന്ന അടിക്കുറിപ്പോടെയാണ് മേഘന ചിത്രങ്ങൾ വീഡിയോ ആക്കി പങ്കുവച്ചിരുന്നത്. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ വീഡിയോ ആളുകൾ ഏറ്റെടുത്തു. പലതരം സാരിയിലൂടെയും പലതരം മാലകളിലൂടെയുമാണ് എത്തിയത്. വിലപിടിപ്പുള്ള സാരിയും മാലകളും തന്നെയായിരുന്നു ഇതേ ഷൂട്ടിന് വേണ്ടി മേഘന അണിഞ്ഞതും. ഒരു വധുവിനെ പോലെ മേഘന നിൽക്കുന്നത് തന്നെയായിരുന്നു പലരുടെ മനസ്സിലും വന്ന ഓർമ്മ. ഒരു ഫോട്ടോഷൂട്ട് പോലെ നടത്തിയിരിക്കുകയാണ് ഇത്. ആഭരണങ്ങളെല്ലാം അണിഞ്ഞു കണ്ടാൽ ഒരു വധുവിനെ പോലെ തന്നെയായി മേഘനെ തോന്നുന്നുവെന്നും പറയുന്നു. മേഘന വീണ്ടും വിവാഹിതയാവുകയാണോ എന്നുള്ള ചോദ്യം ആരാധകർ ചോദിക്കുന്നുണ്ട്. പക്ഷെ പലരും ഇതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. മേഘന മേഘനയുടെ വിവാഹ ദിവസം ചീരുവിനോട് ചേർന്ന് നിന്നപ്പോഴെല്ലാം ഇത്തരത്തിൽ വസ്ത്രമണിഞ്ഞെത്തിയതാണ് എല്ലാവർക്കും ഓർമ്മ വന്നത്. ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയപ്പോൾ മേഘനയുടെ രണ്ടാം വിവാഹം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ആരാധകർ വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പലരും മേഘനയുടെ വിവാഹത്തെക്കുറിച്ചും ഓർമ്മിച്ചു. കഴിഞ്ഞ മാസം മേഘന ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ രണ്ടാം വിവാഹത്തെക്കുറിച്ച് മേഘന തുറന്നു പറയുകയായിരുന്നു. ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു സമയം നമ്മുടെ പാർട്ട്ണർ നഷ്ടപ്പെടുമ്പോൾ പലരും ഒരു സമയം കഴിഞ്ഞ് വീണ്ടും കല്യാണം കഴിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു കല്യാണം മേഘനയ്ക്ക് ഉണ്ടാകുമോ എന്നാണ് അവതാരകൻ ചോദിച്ചത്. പലരും അറിയാൻ ആഗ്രഹിച്ച ചോദ്യത്തിനുള്ള മറുപടി ഒട്ടും ആലോചിക്കാതെ തന്നെ മേഘന പറയുകയായിരുന്നു. അങ്ങനെ മേഘന പറഞ്ഞ വാക്കുകൾ ഇടയ്ക്കൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് തന്നെയാണ് താരത്തിന്റെ ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റുപിടിച്ചത്. ഇതോടെ തന്നെ ആരാധകർക്ക് സമാധാനമായി എന്ന് പറയാം. മേഘനയുടെ വാക്കുകൾ ഇങ്ങനെ: എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തെ രണ്ടായി തിരിക്കാമെന്ന്. ഒരു കൂട്ടം ആളുകൾ എന്നെ വീണ്ടും കല്യാണം കഴിക്കണമെന്ന് ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ എന്നോട് പറയുന്നത് നീ സന്തോഷത്തോടെ നിന്റെ മകനോടൊപ്പം ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കേൾക്കണം, ആരെ കേൾക്കണം, ആർക്ക് ചെവി കൊടുക്കണം? ഞാൻ ആരും പറയുന്നത് കേൾക്കില്ല, ഞാൻ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, വീണ്ടും വിവാഹം കഴിക്കണമെന്നൊരു ചോദ്യം ഞാൻ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചീരു എന്നെ പഠിപ്പിച്ച കാര്യം എപ്പോഴും ഈ സമയത്ത് ജീവിക്കാനാണ്, ഫ്ലോയിൽ ജീവിക്കാനാണ്, ഒന്നിനെക്കുറിച്ചും ആലോചിക്കരുതെന്നാണ് ചീരു എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ എന്താകുമെന്നോ രണ്ട് ദിവസം കഴിഞ്ഞ് എന്താകുമെന്നോ പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന ഈ നിമിഷത്തെക്കുറിച്ച് മാത്രമാണ്. ഭാവിയിൽ വിവാഹം കഴിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴത്തെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആരാധകരെ മുഴുവൻ സംശയത്തിലും കൺഫ്യൂഷനിലും നിർത്തിയാണ് മേഘന ഈ വർത്തമാനം അവസാനിപ്പിച്ചത്. ശരിക്കും വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്ന് തികച്ചും മേഘന പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാവരും ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെ അവസാനിക്കുകയായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.